കൊച്ചി ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യാകുമാരി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്നലെ നടത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അന്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പ്രത്യേക മെഡിക്കൽ സംഘമാണ് ഇതിനിടയിൽ അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി റണൈ മെഡിസിറ്റിയിൽ നിന്നും പോലീസും സാമൂഹ്യനീതി വകുപ്പ് അധികൃതരും ഇന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ട്രാൻസ്ജെൻഡർ ആയിരുന്ന അനന്യ കുമാരിയെ മരിച്ച നിലയിൽ അവരുടെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടെത്തിയത് ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടണമെന്ന് നേരത്തെ തന്നെ അനന്യ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനു ശേഷമുണ്ടായ മാനസിക സംഘർഷമാണ് ആത്മഹത്യയിലേക്ക് അനന്യെ നയിച്ചതെന്നാണ് സുഹൃത്തു ആരോപിക്കുന്നത് അതേസമയം അനന്യയുടെ ശസ്ത്രക്രിയയിൽ ചികിത്സാ പിഴിവൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രിയുടെ വാദം ഇടപ്പള്ളി ലുലൂ മോളിന് സമീപമുള്ള ഫ്ലാറ്റിലാണ് അനന്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റേഡിയോ ജോക്കി അവതാരക എന്നീ നിലകളിൽ പ്രശസ്തയായിരുന്നു അനന്യ അനന്യയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അതിനെ തുടർന്ന് സമഗ്ര അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ് എന്ന വിശേഷണമോടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് മത്സരിക്കാൻ പ്രചാരണമടക്കം ആരംഭിച്ചിരുന്നുവെങ്കിലും ടിക്കറ്റ് നൽകിയ ഡി എസ് ജെ പിള്ള അഭിപ്രായ ഭിന്നതകൾക്കോ തുടർന്ന് അനന്യ പിന്മാറുകയായിരുന്നു ഇതിനിടയിൽ അനന്യയുടെ ആത്മഹത്യയിൽ ഒന്നാം പ്രതി സർക്കാരാണെന്നും അനന്യയുടെ ആത്മഹത്യ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് കൃത്യമായ മാനദണ്ഡവും സുരക്ഷയും ഒരുക്കാത്ത സർക്കാർ സംവിധാനങ്ങളും പരാജയത്തിന് അനന്തര ഫലമാണെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ ഈ കേസിൽ പറയുന്നുണ്ടായിരുന്നു െന്തായാലും ഇന്ന് അണഞ്ഞയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഈ കാര്യത്തിൽ തെളിവുകൾ ഉണ്ടാവും ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്തിനാ ആത്മഹത്യ ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലുള്ള അറിവുകളും ഇൻഫർമേഷനും എല്ലാം ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ